നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നമസ്കാരം സർ. ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട ഒന്നാണ് അയിത്തം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്ന് വീണ്ടും ആലോചിക്കുമ്പോൾ ഇതൊക്കെ തിരിച്ചു വരുന്നതായിട്ടുള്ള പലതരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാറൊന്ന് സംസാരിക്കാമോ? ഇപ്പോൾ അയിത്തം കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു എന്ന ഒരു ധാരണ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അല്ലാതെ അയിത്തം ഒരിക്കലും കേരളീയ മക്കളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പല ജ്യോത്സ്യന്മാരും ഈ ജ്യോതിഷ ചാർത്തെഴുതുമ്പോൾ അതിൻ്റെ അകത്ത് വിവരം എഴുതാറുണ്ട്. അതായത് ചാർത്തെഴുതുമ്പോൾ അതിൻ്റെ അകത്ത് അവർ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെല്ലാം പരിഹാരം ചെയ്യണമെങ്കിൽ ഒരു ബ്രാഹ്മണൻ ചെയ്യണം, ചിലരുടെ അടുത്ത് ബ്രാഹ്മണൻ ചെയ്യണം എന്നായിരിക്കും. ചിലരുടെ പരിഹാര ചാർത്തിലുള്ളത് നമ്പൂതിരി ബ്രാഹ്മണൻ ചെയ്യണം. ചിലരുടെ ഇത് തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒരു പ്രസിദ്ധ ജ്യോതിഷം പഠിപ്പിക്കുന്ന ഒരു ആചാര്യൻ്റെ ഒരു ചാർത്തിൽ നമ്പൂതിരി ചെയ്യണം എന്ന് എഴുതിയിട്ടുള്ളൂ. അവിടെ ബ്രാഹ്മണൻ പോലുമില്ല, സമുദായത്തിൻ്റെ പേരിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അയിത്തം ഇന്ന് വളർത്തിക്കൊണ്ടുവരുന്നൊരു സമൂഹം ഈ ജ്യോത്സ്യന്മാരാണ്. കാരണം അവരാണ് ഇത് തീരുമാനിക്കുന്നത്, ഈ ബ്രാഹ്മണ്യം ആരാണ്, ബ്രാഹ്മണൻ ആരാണ്, നമ്പൂതിരി ആരാണ്, അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ പോണത്. ഇത് തന്നെ നമ്മളുടെ ഗുരുനാഥൻ പഠിപ്പിച്ചിരിക്കുന്നത് ജ്യോത്സ്യൻ പൂജ ചെയ്താൽ മാത്രമേ പൂജ പൂർണ്ണമാവുള്ളൂ എന്ന് പറയാം. പൂജ എന്നല്ല ഞങ്ങൾ പറയാം, കർമ്മം ചെയ്യാമെന്നാണ്. ഇത് തന്നെ എൻ്റെ അടുത്ത് വടക്കൻ ജില്ലകളിൽ നിന്ന് വന്ന ഒരു ഡോക്ടറേറ്റ് എടുത്ത ഒരു നമ്പൂരിപ്പാട്, അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ പൂജാരിമാർ ഒത്തിരിയുണ്ട്, കാരണം എല്ലാ സമുദായത്തിലും പൂജാരിമാരുണ്ട്, പക്ഷേ കർമ്മം ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഗുരു പറഞ്ഞത് അത് തന്നെയാണ്, പൂജ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ അതിലേക്ക് പോകാറില്ല, കർമ്മം ചെയ്ത് വിജയിപ്പിക്കുന്നവരിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ജനങ്ങൾ തന്നെ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ബ്രാഹ്മിൺ എന്നുദ്ദേശിക്കുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ ജനം കരുതുന്നത് നമ്പൂതിരി സമുദായമാണ്. അപ്പോൾ ജനത്തിൻ്റെ ഒരു ധാരണ ഈ നമ്പൂതിരി സമുദായം അവർ പൂജ ചെയ്യുമ്പോൾ ഒരു മൂന്ന് പൂവ് അല്ലെങ്കിൽ രണ്ട് പൂവ് എടുത്തിട്ടാൽ പോലും അത് ഫലിക്കും, അങ്ങനെയാണ് ധരിപ്പിച്ചിരിക്കുന്നത്. വെറുതെ രണ്ട് പൂവ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ, മനസ്സറിഞ്ഞങ്ങ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഫലിച്ചു. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ പലരും നമ്മൾ പ്രോഗ്രാമിൽ പറയാറുണ്ട്, നിങ്ങൾക്ക് എത്ര കഷ്ടകാലം ഉണ്ടെങ്കിലും ഒരു 18 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്ത് 3 ദിവസം ഗണപതിക്ക് മാല ചാർത്താൻ കൊടുക്കുകയും 3 ദിവസം ഗണപതി ഹോമം നടത്തുകയും, അതായത് നമ്മൾ കോർത്ത് മാലയായിരിക്കണം, ഭക്തൻ ഭക്തിയോടുകൂടി കോർക്കുന്ന മാല കൊണ്ട് കൊടുത്ത് അത് ചാർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ജോലി തടസ്സമോ അങ്ങനെ എന്തുണ്ടെങ്കിലും ആ തടസ്സം അവിടെ മാറുന്നുണ്ട്. അത് ഭക്തൻ ഭക്തിയോടുകൂടി കൊടുത്താൽ മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പോൾ ഇത് പല ക്ഷേത്രങ്ങളിലും ചെല്ലുമ്പോൾ ഇത് സാധിക്കാറില്ല. കാരണം ഒന്ന്, ഭക്തൻ ഭക്തിയോടുകൂടി കൊടുക്കുന്ന സാധനം അവർ സ്വീകരിക്കില്ല. കാരണം മാല കോർക്കണമെങ്കിൽ വാര്യർ സമുദായം കോർത്താൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഈ അയിത്തം നിലനിൽക്കുന്നില്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞത് നമ്മുടെ ആമുഖം തന്നെ അയിത്തം കേരളത്തിൽ തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. ഒരിക്കലും തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. അത് പതുക്കെ ഒന്നിങ്ങനെ എന്താ പറയുക, ഒരു ലാവ പൊട്ടി ഒഴുകിയിട്ട് അത് പതഞ്ഞു കിടക്കുകയാണ്. ഈ ലാവ വേണമെങ്കിൽ എന്ന് വേണമെങ്കിലും പൊട്ടാം വീണ്ടും. അതേപോലെയാണ് അതിൻ്റെ ഒരു ആവിർഭാവം. അതിൻ്റെ കാരണമാണ് പണ്ട് കാലങ്ങളിൽ നിന്ന് നമ്മളെല്ലാം തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയുന്ന തുമ്പും മാലൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. കുട്ടിക്ക് പേരിടുമ്പോൾ ഇപ്പോൾ എല്ലാവരും ആ ജാതിയുടെ പേരും കൂടി ഇട്ടാലും ഒരു സുഖം ഉണ്ടാവുള്ളൂ. ആ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ ചെന്നിരുന്ന സമയത്ത് സാധാരണ പൂജാതികർമ്മം ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഏത് കുലത്തിലാണ് ചെയ്യുന്ന. ഒരു ഭക്തൻ വരുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നാലും എനിക്കറിയാം, ഒരു നമ്മുടെ അടുത്തൊരു പാർട്ടി അവർ വരുമ്പോൾ അവരുടെ പേരും വാരം തുമ്പും നമുക്ക് വേണ്ട, പക്ഷേ അവരുടെ ആ അംഗവിക്ഷേപങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും അവർ ഏത് സമുദായമാണ്. അപ്പോൾ അതേപോലെ ഈ ചെല്ലുന്ന ഏത് ക്ഷേത്രത്തിൽ നല്ല വിദഗ്ധനായ ഏതൊരു പൂജാതികർമ്മം ചെയ്യുന്ന ഒരാൾക്കും ഭക്തൻ ഭക്തൻ്റെ ചേഷ്ടകളിലൂടെ അവരുടെ കുലം തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഈ പൂജാതികർമ്മം ചെയ്യുന്ന ആൾ ചോദിക്കും എന്താ പേരെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയാണ് രഘുനാഥൻ എന്ന് പറഞ്ഞു. ഈ രഘുനാഥൻ എന്ന് പറയുമ്പോൾ ഈ രഘുനാഥൻ മാത്രമേ ഉള്ളൂ, വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് സമുദായം അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ആൾ പറയും ഞാൻ നായർ സമുദായത്തിലാണ് ജനിച്ചത്, പക്ഷേ എൻ്റെ അച്ഛൻ ഒരു പുരോഗമനവാദി ആയിരുന്നതുകൊണ്ട് ഈ വാല് വേണ്ടാന്ന് വെച്ചു, അതുകൊണ്ടാണ് രഘുനാഥൻ. അപ്പോൾ ഉടനെ അവർ പറയും അത് വേണമായിരുന്നു, ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, ഇതില്ലാത്തതുകൊണ്ടുള്ള ഒരു ശങ്കയാണ് തീർത്തേന്ന് പറയും.
എനിക്ക് മനസ്സിലായ. അപ്പോൾ ഈ സമൂഹം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള പല ചാർത്തുകളും നോക്കിയപ്പോൾ തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കേരള സമൂഹത്തിൽ അയിത്തം കൊണ്ടുവരുന്നത് ജ്യോത്സ്യന്മാർ തന്നെയാണ്. അവർക്ക് അതിനകത്ത് അഭൂതപൂർവമായ പങ്കുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ പഠിച്ച് അവരെ പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ കുഴപ്പമാണത്. പഠിപ്പിക്കുന്ന ഗുരുവാണിത് നിശ്ചയിക്കുന്നത് ആര് ചെയ്യണം എങ്ങനെ ചെയ്യണം. അപ്പോൾ അതിൽ സംഭവിക്കുന്നത് ഈ ഗുരു പഠിപ്പിക്കുന്നത് ശിഷ്യൻ പാടുള്ളൂ. അത് അവിടെയാണ് നമ്മളുടെ ഗുരുനാഥൻ വേറിട്ട് വരുന്നത്. അപ്പോൾ ഗുരുനാഥൻ വേറിട്ട് നിൽക്കുമ്പോൾ കൂടെ പഠിച്ച ശിഷ്യന്മാർ വേറിടാത്ത എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ കേൾക്കുമ്പോൾ ഇവർ ഭയന്ന് പിന്നോട്ട് പോവാ ചെയ്യുന്നത്. ഇത് തന്നെ തെക്കൻ ജില്ലകളിൽ ഈ മാലയെല്ലാം കോർത്തുകൊണ്ട് ചെല്ലുമ്പോൾ അവിടുത്തെ പൂജാതികർമ്മം ചെയ്യുന്നവർ അവരെല്ലാം പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നവരാണ് കൊണ്ടുവരൂ എന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി ബോധം ബുദ്ധി ഉള്ളത് തെക്കൻ ജില്ലകളിലാണ്. ഇത് തന്നെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസമുള്ള ഏറ്റവും കൂടുതൽ ജ്യോത്സ്യന്മാരുള്ള കണ്ണൂർ, ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസവും ഏറ്റവും കൂടുതൽ ജ്യോത്സ്യന്മാരുള്ള നാടാണ് കണ്ണൂർ. അവിടെയാണ് ഏറ്റവും കൂടുതൽ അയിത്തം ഉള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ നാരങ്ങമാലയും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വീകരിക്കില്ല. അവിടെ വാര്യർ സമുദായം കുത്തിയാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പിന്നെ പല ക്ഷേത്രങ്ങളിലും ഈ നാരങ്ങമാല പോലും നിഷിദ്ധമാണ്. കാരണം ഭഗവാൻ അത് നിഷിദ്ധം എന്ന് പറഞ്ഞു. ഇവർക്ക് സ്വപ്നത്തിലൊക്കെ ദർശനം കൊടുത്തിട്ടുണ്ട് അത്രേ സംഗതി മാലേൻ്റെ ദേഹത്ത് ഇടരുതെന്ന്. നമുക്ക് മനസ്സിലായോ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ നമ്മളീ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പലയിടത്തും ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെയുള്ള ആൾ അത് നിഷിച്ചു ഇത് നിഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു മിടുക്കൻ, അതായത് ഈ കുലത്തിലുള്ള ഒരു വലിയ മിടുക്കൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളൊക്കെ അധിക്ഷേപിക്കുകയാണ്, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത്? ഭക്തന് ഭക്തിയോടുകൂടി ഒരു വഴിപാട് ചെയ്ത് അത് ഫലം കിട്ടുമ്പോൾ നമ്മൾ ജ്യോതിഷം അല്ലെങ്കിൽ ഈ പൂജാതികർമ്മം എല്ലാം സത്യമാണ് അത് സമർത്ഥിക്കണം എന്ന് പറയുന്ന ഒരാളോട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ? താങ്കൾ ഈ മാലയൊക്കെ സ്വീകരിക്കാറുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അയാളൊന്നും മിണ്ടില്ല, ഉണ്ട് എന്നും പറഞ്ഞില്ല ഇല്ല എന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു താങ്കൾ ഇത് സ്വീകരിച്ച് ഭക്തന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളാണെങ്കിൽ താങ്കൾ ഇതിലേക്ക് ഇഴഞ്ഞു വരേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം എന്നെ അനുകൂലിക്കുന്ന ആളാണ്. താങ്കൾ ഇത് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ കുറ്റക്കാരനാണ്. അത് എത്ര വലിയ മിടുക്കനായാലും എനിക്കറിയേണ്ട കാര്യമില്ലെന്നോ. കാരണം ഇന്നത്തെ കേരളീയ സമൂഹത്തിൽ ആര് ജോലി എടുത്താലും ജീവിക്കാവുന്ന ഒരു സാഹചര്യമാണ്. പണ്ടത്തെ പോലെ ജന്മിത്ത വാഴ്ചകളോ അടിമത്തം ഒന്നും ഇല്ല. പക്ഷെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഇത് പോവാത്തത് കൊണ്ടാണ് ഈ ഒരു വിധേയത്വം. അപ്പോൾ ഈ വിധേയത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ജ്യോതിഷാചാര്യന്മാർ ഈ രീതിയിലുള്ള, അതായത് ഒരു പ്രശ്ന ചാർത്ത് വന്നത് തന്നെ മൂന്ന് നമ്പൂതിരിയുടെ കാൽ കഴിച്ചുകൊണ്ട് നടത്തണമെന്നാണ് ഒരു മിടുക്കൻ ഒരു ഈഴവകുലത്തിൽ പിറന്നൊരു വലിയ ആചാര്യനെ എഴുതി കൊടുത്തിരിക്കുന്നു. മൂന്ന് നമ്പൂതിരിയുടെ സാധാരണ രീതിയിൽ നമ്പൂതിരി ബ്രാഹ്മണന് പിന്നാലെ ഉണ്ടാവും. ഇത് അവിടെ വന്നപ്പോൾ ബ്രാഹ്മണ്യം വെട്ടി ഈ സംഭവം സമുദായം മാത്രമായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ പഠിച്ചു വരുന്ന ആ ശാസ്ത്രത്തിൻ്റെ പിഴവാണ്. ശാസ്ത്രത്തിൻ്റെ പിഴവല്ല, ഇവർ പഠിപ്പിക്കുന്ന ആചാര്യന്മാർ ധരിച്ചു വച്ചിരിക്കുന്ന പിശകൾ തന്നെയാണ്. അല്ലാതെ കണ്ടിട്ട് നമ്മളുടെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഗുരുനാഥൻ ഇവർ പറയുന്ന രീതിയിലുള്ള ജന്മബ്രാഹ്മണനായിരുന്നില്ല, ഞാനും ജന്മബ്രാഹ്മണനല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പക്ഷേ നമ്മൾ പറയുന്നത് ഇവരൊക്കെ ചെയ്തിട്ട് ഇത്രയോ വലിയ മിടുക്കന്മാരൊക്കെ ഒരുപാട് പൂജയും കർമ്മമൊക്കെ ചെയ്തിട്ട് ഫെയിലറായ ഒത്തിരി കേസുകൾ നമ്മളവർക്ക് പരിഹരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ബ്രാഹ്മണ്യം അല്ലെ ജന്മബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ചില കുലങ്ങളിൽക്ക് ജോലി, അതായത് കഠിനാധ്വാനം ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായം മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് തന്നെ നമ്മൾ പൂജാവിധി പറയുമ്പോൾ നമ്മൾ 24 മണിക്കൂർ 26 മണിക്കൂറൊക്കെ അത്രയും കഠിനമായിട്ട് ചെയ്താലേ തീരുള്ളൂ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ 2 മണിക്കൂർ 2.5 മണിക്കൂർ 3 മണിക്കൂർ അതിനുള്ളിൽ തീരാണ്. അപ്പോൾ നമുക്ക് അതിശയം തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഒരു പ്രഗത്ഭ താന്ത്രികം മാന്ത്രികം ചെയ്യുന്ന ഒരാചാര്യൻ്റെ അടുത്ത് ഒരാൾ വർഷത്തിലൊരു 4 പ്രാവശ്യം പൂജയൊക്കെ ചെയ്യും. അപ്പോൾ ഇദ്ദേഹം പൂജയൊക്കെ ചെയ്ത് ദോഷം മാറ്റിയിട്ടും ദോഷം മാറില്ല നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ആൾ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, എല്ലാം കൂലിക്ക് 2-3 പേരെ വെച്ചിട്ടുണ്ട്. അവർ 2-3 പേരെല്ലാം ആവാഹനവും കാര്യം കഴിയുമ്പോൾ ഇങ്ങനെ ലാസ്റ്റ് വന്നിട്ട് രാശി നോക്കിയിട്ട് മറ്റു വാരലും വാരി തീർന്നു എന്ന് പറയും. അതെന്താ ആവാഹനം? നമുക്ക് ആവാഹനമാണെങ്കിൽ ഓരോ പാതയെ ആവാഹിക്കുമ്പോഴും കിട്ടിയോ കിട്ടിയില്ലേ എന്നൊക്കെ നോക്കി അതിൻ്റെ പൂർണ്ണത വരുത്തിയിട്ട് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങേര് ദൈവത്തിനേക്കാളും മുകളിലുള്ള ആളായതുകൊണ്ട് എല്ലാം കഴിയുന്ന സമയത്ത് ഒരു ചുവന്ന പട്ടും ഒരു ചുവന്ന ഷാളും കെട്ടിയിട്ട് വരുമ്പോൾ ഒരു ഭയം ഉണ്ടാവും. ഈ ഭയത്തിൽ അങ്ങ് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും എല്ലാം ശുഭം. ശുഭം എന്ന് പറയുന്നത് കിട്ടിയ പൈസ ശുഭം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പരിഹാരമില്ല. അപ്പോൾ ഇന്നും ഈ കേരളീയ സമൂഹത്തിൽ അയിത്തം വളരെ വേഗത്തിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതിന് നമ്മൾ തന്നെ ശ്രമിക്കണം. സമയപരിമിതി മൂലം ഇന്നത്തെ പ്രണവം പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് അയക്കുക. കത്തുകളയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.